ഹായ് നമസ്കാരം, ജോസ് ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡ്യൂട്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 45 ദിവസം വീട്ടിൽ തന്നെയായിരുന്നു. നമ്മൾ സെയിൽസിലായതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പം എല്ലാവരെയും പോലെ തന്നെ ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. നമ്മളിപ്പം വീട്ടിൽ തന്നെ ആണെന്ന് പറഞ്ഞാലും നമുക്ക് ആദ്യമൊക്കെ ഓക്കെ, നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ ഒരു നോർമൽ ഹോളിഡേയ്സ് പോലെയൊക്കെ തോന്നിയെങ്കിലും കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് തന്നെ ഒരു എവിടേക്കോ ഒരു ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ അതെല്ലാവരെയും പോലെ തന്നെ എന്നിലും അത് ബാധിച്ചായിരുന്നു. പക്ഷേ എനിക്ക് അതിൽ നല്ല ഒരു മോചനമായിരുന്നു. നമ്മൾ ഈ ടുംബൂസ് കിച്ചൺ എന്ന ചാനലിൽ നമ്മൾ ഇടയ്ക്ക് കുക്കിംഗ് വീഡിയോസും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. എന്തായാലും ദൈവം സഹായിച്ച് ദുബായാണ് പ്രതീക്ഷ പോലെ തന്നെ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ ട്രിപ്പും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വരട്ടെ, അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എല്ലായിടത്തും. അതിപ്പോൾ ഇവിടെ മാത്രമല്ല, നാട്ടിലായാലും ഇപ്പോൾ നടക്കുന്ന സാഹചര്യങ്ങളൊക്കെ മാറും, നമ്മൾ വീണ്ടും പഴയ പോലെ ശക്തമായിട്ട് തിരിച്ചു വരും. ഇപ്പോൾ എന്തിനാ ഈ വീഡിയോയിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഈ കുക്കിംഗ് വീഡിയോയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പലരും ചിന്തിക്കും ഇവ എന്തെങ്കിലും ഹോട്ടൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കുക്കിംഗ് കോഴ്സോ അല്ല അങ്ങനെയൊക്കെ പഠിച്ചിട്ട് പഠിച്ച വ്യക്തിയാണ്. ഞാൻ അങ്ങനെയൊന്നും പഠിച്ച വ്യക്തിയല്ല. ഇത് നമുക്ക് ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ് ഈ കുക്കിംഗ് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനും ഉണ്ടാക്കാനും ഫ്രണ്ട്സ് വിളിച്ച് കൊടുക്കാനും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യാത്ര ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇഷ്ടമുള്ളതാണ്. നമ്മുടെ ജോലി സംബന്ധമായി നമ്മൾ പല സ്ഥലങ്ങളിൽ യാത്രയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. അത് സംബന്ധമായി പല ഇടങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമുക്കിത് എങ്ങനെയൊക്കെയോ നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ ഉള്ളിൽ വന്ന് ചേർന്നതാണ്. അത് അങ്ങനെയൊക്കെ വന്ന് ഇങ്ങനെയായി പോയി. ഭക്ഷണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമുക്ക് ഇഷ്ടമാണ്. അത് ഒരുപാട് ഒരുപാട് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണെന്നൊക്കെ നമ്മൾ കൂട്ടുകാർ കളിയാക്കാറുണ്ട്. നീ എന്താടാ, അതൊക്കെ അതിന് വഴിക്ക് നടക്കും. നമുക്കിഷ്ടപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പം എന്നെ സംബന്ധിച്ചോളം, ഞാനിപ്പം ഇപ്പോഴും നല്ല എപ്പോഴും എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. അതിപ്പം ചിലപ്പം മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. അതുപോലെ നിങ്ങൾക്കും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളും ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു. അന്നേരം ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ വരാൻ പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു കുക്കിംഗ് കോണ്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ ചാനലിൽ. അത് എനിക്ക് ഈ ഡുണ്ടൂസ് കിച്ചൺ എനിക്ക് ഭയങ്കര സ്ട്രെസ്സിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് ഈ ടെൻഷൻ ഒരു റിലീഫ് ആണെങ്കിൽ, ഇപ്പം പല കുഞ്ഞുങ്ങൾക്കും, ഞാൻ ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ മോനൊക്കെ ഉണ്ടെന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ അവനോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു അങ്കിളെ ഇപ്പം പഴയ പോലെ കളിക്കാൻ പോകാൻ പറ്റുന്നില്ല. നമ്മളെ കൂട്ടുകാരെ നമ്മളൊക്കെ ഒരുമിച്ച് അവനോടൊക്കെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നതാണ്. അന്നേരം ശരിയാണ്, ഇപ്പം നമുക്കും അങ്ങനെ പഴയ പോലെ ഇപ്പം സ്റ്റാർട്ടായെന്ന് ഇപ്പം പുറമെ ഇപ്പം പാർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായെങ്കിൽ പോലും ആ പഴയ ലെവലിലോട്ട് കുറച്ച് ടൈം എടുക്കും. അതിപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങളിലും അത് അവരിപ്പം കുറേ നാളായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുവാണ്. അന്നേരം അവർക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇപ്പം ഓൺലൈൻ ക്ലാസ്സസൊക്കെ ആണ് മിക്കവർക്കും. എന്നിട്ട് ഞാൻ വിചാരിച്ച് അവർക്കും ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ കുട്ടികളെന്ന് പറയുന്നില്ല കേട്ടോ, കുറച്ച് കുട്ടികൾക്കൊക്കെ ചെറിയ അവർക്കൊരു ഒരു വീർപ്പുട്ടെന്ന് പറയാം. കാര്യം പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ല, അവർക്ക് പഴയ പോലെ കളിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കൂട്ടുകാരെ കാണാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അന്നേരം ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ, എനിക്കിത് ഇതിൽ ഭയങ്കര റിലീഫ് കിട്ടിയാണ്. ഈ കുക്കിംഗും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം പല കാര്യങ്ങളിലും നമുക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റി. നമുക്ക് ഒരു ചെറിയൊരു കോണ്ടസ്റ്റ് വെക്കാന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഒരു കുക്കിംഗ് കോണ്ടസ്റ്റാണ്. അത് 15 താഴെയുള്ള കുട്ടികൾക്കായിട്ട് അവർക്കിപ്പം ഒരു ചായ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാനോ ഇപ്പം അതിൽ വലിയ ഒരു ഇപ്പം അവർക്ക് അതിലിപ്പം എക്സ്പെർട്ട് ആണെങ്കിൽ അവർക്ക് എന്തും ചെയ്യാം, എന്തും നമ്മളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാം. അതിലിപ്പം ഇന്ന റെസിപ്പി ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും, അത് ഏറ്റവും സിമ്പിളാവാം അല്ലെങ്കിൽ ഏറ്റവും ടഫായിട്ടുള്ള, അതിനുവേണ്ടി നിങ്ങൾ വീട്ടുകാരെ, എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വീട്ടുകാരെ ഇതും വിളിക്കേണ്ട ആവശ്യമില്ല, ഒരു 5 താഴെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തരണം. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇപ്പം നിങ്ങൾ എത്രത്തോളം വീഡിയോസ് ഇപ്പം എനിക്ക് കിട്ടുന്ന, എനിക്കിപ്പം ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പറിൽ മെൻഷൻ ചെയ്യാം, എനിക്ക് അയച്ചു തരുന്ന വീഡിയോസ് എന്തായാലും നമ്മുടെ ചാനലിൽ എന്തായാലും അപ്ലോഡ് ചെയ്യും. അതിപ്പം നിങ്ങളിപ്പം എങ്ങനെ പ്രസൻറ്റ് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ. ഇപ്പം ഞാനിതൊന്നും പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് പല തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുണ്ട്. അന്നേരം നമ്മളിപ്പോഴും ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും. അന്നേരം നിങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അവർക്ക് അറിയാവുന്ന രീതിയിൽ അതിലൊന്നും ജസ്റ്റ് കോമൺ കാര്യം ക്യാമറ ഒന്ന് ജസ്റ്റ് അവരെ ഒന്ന് സഹായിക്കുക. ഒന്ന് ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നോർമൽ ഒരു വെട്ടവും വിളിച്ചുള്ള സ്ഥലത്ത് വീഡിയോ എടുക്കുക, അതെനിക്ക് അയച്ചു തന്നാൽ മാത്രം മതി. ഒരു എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങളെ കൊണ്ട് പറ്റുന്ന വീട്ടിലുള്ള ഐറ്റംസ് മതി. അതിനുവേണ്ടി ഇപ്പം അച്ഛനൊന്നും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. പറ്റുന്ന ഒരു ഐറ്റം വെച്ച് ഒരു റെസിപ്പി എനിക്ക് അയച്ചു. നമ്മൾ അതിൽ നിന്ന് സെലക്ട് ആവുന്ന 3 നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ
ചെറിയൊരു സമ്മാനം. ഇത് അവർക്കൊരു സന്തോഷമാണ്. ഒരു മത്സരമായിട്ടൊന്നും എനിക്കിത് പറയാൻ താല്പര്യമില്ല. എന്നാൽ ഒരു മത്സരം തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെന്തായാലും ഒരു വിജയം വേണം എല്ലാത്തിലും. അതിൽ ഇപ്പം നിങ്ങൾ മറ്റൊരു മോശക്കാരനാണെന്നല്ല പറഞ്ഞത്, അതിൽ നമ്മൾ കണ്ടെത്തുന്ന മൂന്ന് പേർക്ക് അതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നമ്മൾ സമ്മാനം കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അത് 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഈ കോൺടെസ്റ്റ്. അന്നേരം അതിൽ അത് എപ്പോഴും ഓർത്തിരിക്കുക. പിന്നെ പിന്നെന്താ പറയാനുള്ളത്, ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ചെറിയ എന്തെങ്കിലും ഒരു റെസിപ്പി, അതിപ്പം നിങ്ങൾക്ക് എന്തുമാവും അതിനുവേണ്ടി വലിയ ടഫായിട്ടുള്ള റെസിപ്പി കൊടുക്കേണ്ട, പറ്റുന്ന രീതിയിൽ എന്തായാലും അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. ഇതിലിപ്പോൾ എങ്ങനെയാ ഇതിൽ നമുക്കിഷ്ടപ്പെടുന്ന മൂന്ന് പേരെ, അതിൽ ഏറ്റവും നല്ലതായിട്ടുള്ള മൂന്ന് പേരെ തന്നെ, അത് നമ്മൾ നല്ല രീതിയിൽ പ്രസൻറ്റേഷനും അല്ലെങ്കിൽ ബാക്കിയുള്ള നിങ്ങളെ ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ ഉൾപ്പെടുത്താം. നിങ്ങൾക്കിതിൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് താഴെയാണ്, അന്നേരം നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ അവതരിപ്പിക്കാം. അന്നേരം ഇതൊക്കെയാണ് പറയാനുള്ളത്. അന്നേരം നമുക്ക് റെസിപ്പി ഞാൻ പറഞ്ഞല്ലോ സിമ്പിളാണ്. അന്നേരം നമ്മളെ വീഡിയോസ് നാളെ മുതൽ എനിക്ക് അയച്ചു തരാം. ഇതിൽ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു, താല്പര്യമുള്ളവർക്ക്, കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് എൻ്റെ ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കാം നമ്മുടെ ഈ ചാനലിൻ്റെ. അന്നേരം നമ്മുടെ അത് നിങ്ങൾ നിങ്ങളെ എന്തായാലും നമ്മുടെ ചാനൽ ഇത് അപ്ലോഡ് ചെയ്യും, അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അങ്ങനെ നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലീസ് അവരിലോട്ട് എത്തിക്കാം. ഇതിൽ ലൈക്കും കമൻസും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിലുപരി തന്നെ നമ്മൾ എന്തായാലും നിങ്ങൾ സെലക്ട് ചെയ്യും, ഏതും ബെറ്റർ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യും. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന, ഇപ്പം ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആളെ വിജയമായി കണ്ടെത്തും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും എല്ലാം ഭാവം നോക്കും. അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അന്നേരം ഇഷ്ടമുള്ള ഇങ്ങനെ കുക്കിങ്ങിലൊക്കെ ഇഷ്ടമുള്ള കുട്ടികളെ എന്തായാലും നിങ്ങൾ നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് വാട്സപ്പിൽ, അതിന് അതിലോട്ട് നിങ്ങൾ വീഡിയോ അയച്ചു തന്നാൽ മതി. അതൊക്കെ ഒരു ഉറപ്പുവരാം. ഇതിൽ എനിക്ക് അയച്ചു തരുന്ന വീഡിയോസ് ഞാൻ എല്ലാം, അത് ക്ലാരിറ്റിയുള്ള അത്യാവശ്യം ക്ലാരിറ്റിയുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യും. ഇത് അങ്ങനെ ഇപ്പം എല്ലാവർക്കും എന്ന് പറയുന്നില്ല, കുറച്ച് കുഞ്ഞുങ്ങൾക്കെങ്കിലും ഒരു അവർക്കൊരു ഇതിലൊരു ഇൻട്രസ്റ്റ് വരാനും അല്ലെങ്കിൽ അവർക്ക് ഇതിലൊക്കെ ഇപ്പം കുക്കിങ്ങിൽ അല്ലെങ്കിൽ അവരെ ഒരു മേഖലയോട് തിരിക്കാനോ ഒന്നുമല്ല, അവർക്കിതിൽ ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുമെങ്കിൽ അതാണ് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അന്നേരം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി. നമുക്കറിയാത്ത പലരും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാത്തിനും ഒരുപാട് ഒരുപാട് നന്ദി ഒന്നുകൂടി പറയാം. അന്നേരം താങ്ക് യു സോ മച്ച്. അന്നേരം നമുക്ക് ഇപ്പം നിങ്ങളെ വീഡിയോസായിട്ട് കാണാം. ഇപ്പം എൻ്റെ വീഡിയോസ് ഇനിയിപ്പം തൽക്കാലം കുറച്ച് ദിവസം നമുക്ക് പുതിയ പുതിയ ആൾക്കാരെ വീഡിയോസ് കാണാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ വീഡിയോസും വരുന്നുണ്ട്. നമ്മളിപ്പം പുതിയ പുതിയ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് കുറേ വീഡിയോസ് ഇരിക്കുന്നു. സമയമില്ലാത്തതാണ് എഡിറ്റൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ. ഞാൻ പ്രത്യേകം പറയുന്നത് ഒന്നുകൂടെ, എഡിറ്റ് ഒന്നും ചെയ്ത് നിങ്ങൾ വെറുതെ അങ്ങനൊന്നും ഇപ്പം ഇതൊരു വേറെ ഗിമ്മിക്കുകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തന്നാൽ മതി. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഫോൺ മിക്കവാറും എല്ലാവരും ഇങ്ങനെയാണ്, എനിക്കിത് ആദ്യമൊക്കെ ഞാനും ഇങ്ങനെയായിരുന്നു വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഹാഫ് പോർഷനെ കിട്ടത്തുള്ളൂ. ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രീനിൽ അത് വരും. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ എടുക്കാൻ വീഡിയോസ് എടുക്കാൻ ട്രൈ ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ പറയാം. അതിനും താങ്ക് യു സോ മച്ച്. നമുക്ക് പുതിയ വീഡിയോസ് ആയിട്ട് കാണാൻ എന്തായാലും താങ്ക് യു.